പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഒരു ആദർശം, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാ ഈ ആദർശം, സഹാബത്ത് നമ്മളെ പഠിപ്പിച്ച് കാണിച്ചു തന്ന ഈ ആദർശമുണ്ടല്ലോ, ഇത് ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലണം, നമ്മുടെ നാട്ടിലേക്ക് കയറി ചെല്ലണം, പ്രമാണിമാരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലണം, എല്ലാവർക്കും മുമ്പിലും തുറന്നു പറയണം. അതിന്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആരൊക്കെ അനുഭവിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, നീ ക്ഷമിക്കണം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നീ ക്ഷമ കൈവരിക്കണം. ഏതുപോലെ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ നീ ക്ഷമിക്കണം. നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ഈ ആദർശം തുറന്നു പറയുന്ന വിഷയത്തിൽ ഒരു മടിയും നമുക്കുണ്ടാകേണ്ടതില്ല, ഒരു അലസതയും നമുക്കുണ്ടാകേണ്ടതില്ല. ആരുടെയും മുഖം നോക്കാതെ തുറന്നു പറയണം ഈ ആദർശം. അത് പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച ആദർശമാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അവരുടെ ദാവത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. എന്തിനാ ലോകത്ത് പ്രവാചകന്മാർ വന്നത്? എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്? നമ്മളെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താ? ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല നമ്മെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. അപ്പൊ കോടാനുകോടി അനുഗ്രഹങ്ങൾ നൽകി അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാ. ഒരുപാട് പ്രവാചകന്മാരെ, നൂറുകണക്കിന് പ്രവാചകന്മാരെ, ആയിരക്കണക്കിന് പ്രവാചകന്മാരെ ലോകത്ത് അല്ലാഹു നിയോഗിച്ചു. എന്താ ലക്ഷ്യം? വലഖദ് ബഅസനാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അനഅബ്ദുല്ലാഹ വജ്തനിബു തഗൂത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുവാൻ വേണ്ടിയാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത്. സകല പ്രവാചകന്മാരും കടന്നു വന്നിട്ട് തന്റെ സമുദായത്തെ പഠിപ്പിച്ചത് യാ ഖൗമി അബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം കേട്ടോ, ആ റബ്ബല്ലാതെ വേറൊരു ആരാധ്യ നിങ്ങൾക്ക് ആരാണുള്ളത് എന്ന് ചോദിക്കാത്ത ഒരു പ്രവാചകന്മാരും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ലോകത്ത് പ്രവാചകന്മാർ വരുമ്പോ പല രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പല രൂപത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ആ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നവരല്ല, ആ നാട്ടിൽ നടക്കുന്ന കുഴപ്പങ്ങൾ പറയാൻ വേണ്ടി വന്നവരല്ല. അവർ ആദ്യമായിട്ട് കടന്നു വന്നിട്ട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവിന്റെ തൗഹീദ്, അല്ലാഹു പഠിപ്പിച്ച അല്ലാഹുവിന്റെ വഹദാനിയത്ത്, അതാണ് ലോകത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാട്ടിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ, ലോകത്ത് കടന്നു വരുന്ന സാഹചര്യത്തിൽ ആ നാടിന്റെ അവസ്ഥ എന്താ? ആ നാടിന്റെ അവസ്ഥ എന്താ? കള്ളിലും പെണ്ണിലും വ്യഭിചാരത്തിലും. എന്തിനു വരെ പറയുന്നു, ഒരു പെൺകുഞ്ഞു പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ജീവനോടുകൂടി കൊന്നുകുഴിച്ചു മൂടിയ ഒരു കാലഘട്ടത്തിലാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അവരോട് പറഞ്ഞത് എന്താ? കള്ളു കുടിക്കരുത് എന്നാണോ? വ്യഭിചരിക്കരുത് എന്നാണോ? പെൺകുട്ടികളെ നിങ്ങൾ കൊല്ലരുത് എന്നാണോ? അല്ല, ആദ്യം പറഞ്ഞത് യാ ഖൗമി ഇബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇതാണ് മർമ്മപ്രധാനമായ വിഷയം, ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞിട്ടേ വേറെന്തുമുള്ളൂ. തൗഹീദ് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതൊന്നും വേണ്ട എന്നല്ല, അതിനൊക്കെ മറ്റുള്ള ആളുകളുണ്ട്. റോഡ് പണിക്കാണെങ്കിലും പാലം പണിയാനാണെങ്കിലും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനെല്ലാം ഒരുപാട് 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 ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്, ചുറ്റുപാടുകളിലുണ്ട്. പക്ഷെ ഈ ആദർശം പറയാൻ, പ്രവാചകന്മാർ ലോകത്ത് കൊണ്ടുവന്ന റബ്ബിന്റെ വഹദാനിയത്ത് പറയാൻ, തൗഹീദ് പറയാൻ നമ്മളല്ലാതെ വേറൊരാളുമില്ല. അതുകൊണ്ട് തൗഹീദ് പറഞ്ഞവർ പോലും പിന്നിലേക്ക് വലിയുന്ന സാഹചര്യത്തിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനെ യമനിലേക്ക് ദായിയായിട്ട് നിയോഗിക്കുകയാണ്. ആ സമയത്ത് മുആദ് റളിയല്ലാഹുവിന് പോകുമ്പോ മുആദ് റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് യാ മുആദ് എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, മുആദേ നീ പോകുന്നത് അഹ്ലു കിതാബിന്റെ നാട്ടിലേക്കാ, മുആദേ നീ പോകുന്നത് അഹ്ലു കിതാബിന്റെ നാട്ടിലേക്കാ. ആ അന്നത്തെ അഹ്ലു കിതാബിന്റെ ആളുകൾ ജൂതന്മാരായിരുന്നു, യഹൂദികളായിരുന്നു,
ഇസ്ലാമിന് അങ്ങേയറ്റത്തെ വിദേശത്തോടുകൂടി വെറുപ്പോടുകൂടി കാണുന്ന ആ യഹൂദികളായ ആളുകൾ അവർക്കിടയിലേക്ക് പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനോട് പറയുന്നത്, ആദ്യം അവിടെ പോയിട്ട് നീ ഒരു നല്ല സഹോദര ബന്ധം ഉണ്ടാക്കിയെടുക്കണം, അവരോടൊക്കെ നന്നായിട്ട് പെരുമാറിയിട്ട് അല്ലെ, നല്ലൊരു സുഹൃത്ത് ബന്ധം, നല്ലൊരു നീ പൗരമായിട്ടൊരു സഹോദര ബന്ധമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് നീ എന്ത് ചെയ്തോ അള്ളാഹിനെ ആരാധിക്കണമെന്നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, അതല്ല പ്രവാചകൻ പറഞ്ഞത്. നീ അഹ്ലെ കിതാബിന്റെ നാട്ടിലേക്കാ പോകുന്നത്, ഇസ്ലാമിനോട് ഒരുപാട് വെറുപ്പും വിദ്വേഷമുള്ള ആളുകളാണ് അവിടെ ഉള്ളത്, നീ അവരെ ക്ഷണിക്കണം. ആദ്യമായിട്ട് ക്ഷണിക്കേണ്ടത് റബ്ബിനെ ആരാധിക്കുക എന്ന വിഷയത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ടും മതിയും ബാക്കിയുള്ളതൊക്കെ. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ, എന്തിനിപ്പോ കുറെ കാലായാലിപ്പോ തൗഹീദൊക്കെ പറയണത്? ഇതൊന്നും ആൾക്കാർക്ക് കേൾക്കണമെന്ന് ഇഷ്ടമല്ല. നിങ്ങൾ എന്തിനാ എപ്പോഴും ഇപ്പോഴും തൗഹീദല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഇതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറൊന്നും നിങ്ങൾ പറയാനില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറച്ച് കാലത്തേക്ക് മാറ്റിവെക്ക്, നല്ലൊരു ബന്ധമൊക്കെ ഉണ്ടാവട്ടെ, ആൾക്കാർ നമ്മുടെ സഹോദരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കട്ടെ, ആളുകളൊക്കെ ഒന്ന് കൂടി എല്ലാം ഒന്ന് ഉഷാറായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തൗഹീദ് പറയാം. അത് ഇസ്ലാമിന്റെ നിലപാടല്ല, അത് പ്രവാചകന്മാരുടെ നിലപാടല്ല, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ച നിലപാടല്ല. ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്ന അഹ്ലെ കിതാബിന്റെ ആളുകളായ യഹൂദികളായ ആളുകൾ അവർക്കിടയിലേക്ക് കടന്നു ചെന്നിട്ട് ആദ്യമായിട്ട് നീ എന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക് നീ അവരെ ക്ഷണിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായ വിഷയമാണോ? എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് പറയാതെ നീങ്ങി നിൽക്കുന്നത്? ഇത് പറയാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ മാധുര്യം ഉണർന്നിട്ടില്ല, ഇതിന്റെ മാധുര്യം അനുഭവിച്ചിട്ടില്ല, തൗഹീദിന്റെ മാധുര്യം ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല.